ഇന്നൊര് വീക്കെൻഡ് വ്ലോഗ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്ന് ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. കുറച്ച് ഇവിടെ തൊട്ടടുത്തൊക്കെ ഉള്ള സ്ഥലം, ഒരു 40 മിനിറ്റ്സിന്റെ അകത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങള് പുറത്തോട്ട് ഇറങ്ങുകയാണ്. കണ്ട, ഞങ്ങളുടെ വീട്ടിലെ സ്നോ ഒക്കെയാണ്. സ്നോ ഒന്നും ഉരുകിട്ടില്ല കേട്ടോ, അതിപ്പോഴും ഉരുകിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ നല്ല വെതറാണ്, 50 ഡിഗ്രീസ് ആണ്, എന്നിട്ടും സ്നോ ഉണ്ട്. ഞങ്ങള് പയ്യെ വിടുവാണ്. ചുമ്മാ നല്ല വെതറാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഒരു 30 മിനിറ്റ്സ് ഞങ്ങളത് പുറത്തോട്ട് പോവാണ്. അപ്പൊ ഇനി ഇവിടുന്നാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഒന്ന് ചുമ്മാ ഒന്ന് പുറത്തിറങ്ങാന്ന് വിചാരിച്ചതാണ്. ഇനി നമ്മള് ഒരു മല കയറാൻ പോവാണ്. ഒരു ചുരം പോലെ, നമ്മുടെ നാട്ടിലെ വയനാടൻ ചുരമൊക്കെ പോലെ അമേരിക്കയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ പയ്യെ അത് കയറാൻ പോവുകയാണ്. നമ്മൾ സിഗ്നൽ ആയിരുന്നു, ഇപ്പൊ സിഗ്നൽ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. ഇതാണ്, നല്ലൊരു സ്ഥലമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകണം എന്ന് ചെറിയൊരു ഡ്രൈവ് വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഈ വഴിക്കൊന്ന് വരും. ഇതിങ്ങനെ ഒരു കയറ്റമാണ്. കുറേ നല്ല വീടുകളുണ്ട് ഇവിടെ, അതാണ് വേറൊരു ഇത്. നല്ല ഭംഗിയുള്ള വീടുകൾ ഇതാണ്. ഇപ്പം മഞ്ഞായിരുന്നു, ഇപ്പം കഴിഞ്ഞ ആഴ്ചയൊക്കെ മഞ്ഞുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പൊതുവെ നല്ല ടെമ്പറേച്ചറാണ്. അപ്പം മഞ്ഞിൻ്റെ സ്നോ ഒക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. കണ്ടാൽ അറിയാം എന്തുമാത്രം ഡെപ്തിലാണ്. നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴെ കണ്ടോ, താഴെയൊക്കെ നമ്മൾ കയറ്റി കയറുകയാണ്. താഴോട്ടും മേളോട്ടും ഒക്കെ നോക്കിയാൽ, എനിക്ക് താഴോട്ട് നോക്കിയാൽ എനിക്ക് പേടിയാവും. ഞാനിവിടെ ആണെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേക്കിനും ഞാൻ ബ്രേക്ക് ചവിട്ടും. ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റോണിച്ചിരിക്കുന്നത് എന്നെ എൻ്റെ ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞ് കാല് ബ്രേക്ക് ചവിട്ടില്ലേ, ബ്രേക്ക് ചവിട്ടില്ലേ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കും. ഇതാണ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിർത്തി നമുക്ക്, ഇതാണ് വാഷിങ്ടൺ റോക്ക്. ന്യൂജേഴ്സിയിലെ നല്ലൊരു ഹിസ്റ്റോറിക്കൽ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ പുറകിൽ എന്താ, ജോർജ് വാഷിങ്ടൺ ഇവിടെ നിന്ന് താഴെ പിന്നെ എനിമീസൊക്കെ വന്നപ്പം അവരെ നോക്കി കണ്ടു, ഇത്രയും ഹൈറ്റിൽ നിന്ന് അവരൊക്കെ വരുന്നതൊക്കെ കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിലെ കൂടെ വന്നു, എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതൊരു ഭയങ്കര ഹൈറ്റിലുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് താഴ്ഭാഗം നല്ല ക്ലിയർ ആയിട്ട് കാണാം. അവിടെ ആ അങ്ങ് കാണുന്ന ആ ഫ്ലാഗ് ഉള്ളതുമാണ് ഹൈറ്റായിട്ട് കാണുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ന്യൂയോർക്ക് സിറ്റിയുടെ തന്നെ കുറേ ഭാഗം നമുക്ക് കാണാം. ന്യൂയോർക്ക് സിറ്റി മുതൽ ന്യൂജേഴ്സി വരെയുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്നാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിന് വന്നപ്പം ജോർജ് വാഷിങ്ടൺ വാച്ച് ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇതിന് വാഷിങ്ടൺ റോക്ക് എന്ന പേര്. കൂടുതൽ ഹിസ്റ്ററി ഒന്നും എനിക്കറിയത്തില്ല. ഈ ഹിസ്റ്ററി തന്നെ ഞാൻ ബുക്ക് വായിച്ചൊന്നുമല്ല, ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തരുന്നതാണ്. എല്ലാ തവണയും ഇതിലെ പാസ് ചെയ്യുമ്പോൾ പറയും ജോർജ് വാഷിങ്ടൺ അവിടെ നിന്ന് നോക്കി, ഇവിടെ നിന്ന് നോക്കി, താഴെ നിന്ന് നോക്കി, മേളിൽ നിന്ന് നോക്കി എന്നൊക്കെ പറയുന്ന കേൾക്കാം. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞതാണ് ഇത്. ഇനി കൂടുതൽ ഞാൻ അറിയണമെങ്കിൽ ഞാൻ റോൺസിയോട് തന്നെ ചോദിച്ചു നോക്കാം ഇതെന്തൊക്കെയാണ്. അവിടെ കുറേ പിള്ളേരൊക്കെ നിന്ന് കളിക്കുന്നുണ്ട്. ഇന്ന് ശരിക്കും ഒരു റെയിനി ഡേ ആണ്, നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങിയാൽ, മഴയൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തിറങ്ങിയാൽ, ഞാൻ വേറൊരു ദിവസം അവിടെ പുറത്തിറങ്ങി അവിടെ പോയി അതിൻ്റെ താഴോട്ടുള്ള വ്യൂ ഒക്കെ കാണിക്കാം. ഇന്നിപ്പോൾ ചുമ്മാ ഞങ്ങളൊന്ന് കാറിലൊന്ന് പോയപ്പം ഞാനിങ്ങനെ ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. ഇപ്പം ഒരുമാതിരി മഞ്ഞൊക്കെ ആയിട്ട് മൂടിക്കിടക്കുന്ന ഒരു ക്ലൈമറ്റ്, അതുകൊണ്ട് വിസിബിലിറ്റി ഒത്തിരി കുറവാണ്. എന്നാൽ ഇനി നമ്മുടെ യാത്ര നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് ഞങ്ങൾ പുറത്തിറങ്ങുന്നില്ല, വേറൊരു ദിവസം പുറത്തിറങ്ങി
ഇവിടത്തെ വ്യൂസ് ഒക്കെ കാണിക്കുന്നതാണ്. ഇവിടെ നേച്ചർ വാക്കിനുള്ള സ്ഥലമുണ്ട്. കുറച്ച് ഭാഗത്തൂടെ നമുക്ക് നടക്കാനൊക്കെ പറ്റും സമ്മർ ആവുമ്പം. ഞങ്ങൾ ഇവിടെ ഒരു ട്രെയിൽ ഉണ്ട്. അപ്പൊ ആ ട്രെയിലിൽ കൂടെ സാധാരണ ഞങ്ങളിത് പോകാറുണ്ട്. ഇതാണ് ആ ട്രെയിൽ വാക്ക്. അപ്പൊ നമുക്ക് ഇതിലെ കൂടെ ഇങ്ങനെ പോയി നടന്നിങ്ങി വരാം. മരത്തിലൊന്നും ഒരു ഇല പോലും ഇല്ല. ഇങ്ങനെ എല്ലായിടത്തും സ്നോ ഒക്കെ ഇങ്ങനെ പെയ്തിങ്ങനെ കിടക്കുകയാണ്. വളഞ്ഞും പൊളഞ്ഞുമുള്ള റോഡ് നമ്മുടെ നാട് കഴിഞ്ഞ പിന്നെ കണ്ട ഇവിടെയാണ്. ഒരു വലിയൊരു വീടുണ്ട്. പിന്നെ ഒരു വലിയൊരു വീടാണ്, ഒരുമാതിരി വലിയ വീടാണ്. പിന്നെ ഒരു വലിയൊരു മാൻഷൻ ഉണ്ട്. ഇനി ഇവിടെ ഒരു മാൻഷൻ അല്ല, ഒരു വലിയൊരു വീട്. ഒരു ഒരു 4 മില്യൺ 3 മില്യൺ ഡോളറാണ് ആ വീടിന്റെ വില തന്നെ. ഞങ്ങൾ എപ്പോഴും ആ പോകുന്ന വഴിക്ക് അത് ഞങ്ങൾ നോട്ടായിട്ട് വെച്ചിരിക്കുന്ന ഒരു വീടാണ്. വാങ്ങിക്കാനല്ല, ചുമ്മാ കണ്ട് സാഫല്യം അടയാൻ വേണ്ടി ഒരു ഒരു വീട് ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും നോക്കാറുണ്ട്. ഇതൊരു വലിയ വീടാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് സ്കൂള് പോലെ ഇരിക്കും. അതുപോലെ വലിയ വീടാണ്. ഞാൻ ആ വലിയ വീട് കാണിച്ചു തരാം. ഇനി വരുന്നുണ്ട്. അതാ നമ്മുടെ നാട്ടിലെ പോലെ വലിയ മതിലും ഗേറ്റും ഒക്കെ വെച്ചൊരു വീടാണ്. അപ്പൊ നമ്മളൊരു നാട്ടിൽ പോയ ഫീലിംഗ് ആണ് ഇവിടെ. ഇതാണ് കണ്ട ഒരു ഗേറ്റ് ഉണ്ട്, ഒരു വലിയ മതിലുണ്ട്. പിന്നെ വീട് ക്ലിയർ ആയിട്ട് കിട്ടിയോ എന്ന് അറിയത്തില്ല. അവർക്ക് ഒരു 3-4 ഓപ്പണിംഗ് ഉണ്ട്, ഡോർ തന്നെ ഗേറ്റ് തന്നെ. ഇതാണ് ഒരു 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 ഇതാണ്. ഇവിടെ ഒരു ക്രീക്ക് ഉണ്ട് കണ്ടോ, ഒരു ചെറിയ ഒരു അരുവി. ഇപ്പൊ ഇവിടെ നിർത്താൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മളങ്ങ് വിട്ടുപോവാണ്. ഇനിയിപ്പോ ഇറക്കമാണ്. ഇറങ്ങി നമ്മൾ ഇറങ്ങി റോഡിലോട്ട് എത്തി. ഇനി നമുക്ക് തിരിച്ച് ഒന്നുകൂടെ പോകാം. നമ്മൾ ഇനി വന്ന വഴി തന്നെ ഒന്നുകൂടെ തിരിച്ചു പോവാണ്. ഒരു റിവേഴ്സ് എടുത്ത് പിന്നെയും പോവാണ്. പിന്നെയും താണ്ട് കേറ്റം വന്നു. കേറ്റമാണ്. ഒരു 10 മിനിറ്റേ ഉള്ളു, 10 മിനിറ്റ് തന്നെ ഇല്ല, ഒരു 5 മിനിറ്റേ ഉള്ളു ഇത്. പക്ഷെ രസമാണ് ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ. എനിക്കല്ല, എൻ്റെ ഹസ്ബൻഡിന്. അതുകൊണ്ട് ഏത് സമയവും ശനിയാഴ്ച ആകുമ്പോൾ ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഈ കേറ്റം ഇറക്കുക, ഇറങ്ങുക, കയറുക, ഇറങ്ങുക, കയറുക, അത് തന്നെയാണ്. ഒരു ഒരു ഇത്. എന്നിട്ട് ഇതിലെ കൂടെ ഓടിച്ചാൽ നാട്ടിൽ കൂടെ ഓടിക്കുന്ന ഒരു ഫീലിംഗ് ആണെന്നാണ് പറയുന്നത്. നല്ല വളവും തിരിവും കയറ്റവും ഇറക്കവും. വലിയ വീടെത്തി. അയ്യോ, അത് ഇല്ലെങ്കിൽ ഇത് കണ്ട ഗേറ്റ് ഒക്കെ ആയിട്ട് ഒരു വീടാണ്. നമ്മുടെ നാട്ടിലേക്ക് വീട് പോലത്തെ വലിയൊരു വീടാണ് കേട്ടോ. ഇന്ത്യക്കാരെ ഇത് ഓൺ ചെയ്യുന്നത് കേട്ടോ. വലിയൊരു വീടാണ്. അറൌണ്ട് 4 മില്യൺ ആയെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറയുക, ആണെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ നമുക്കിത് കണ്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അയ്യോ, അല്ലേ, അതിന്റെ ടാക്സ് തന്നെ 100,000 അടുത്താന്ന് പറയുന്നു, ഒരു വർഷത്തേക്കിന്. ഇത് വേറൊരു വലിയ വീട്. അതിന് കുറച്ചൊരു പോഷ് ഏരിയയാണിത്. ഇനി നമ്മള് ഇനി നമ്മൾ ഇറക്കിറങ്ങുവാണ്.
ട്രെയിൻ ഉള്ളത് ഇതാണ് ട്രെയിലർ ട്രെയിലർ പോകുന്നതാണ് ഇതാണ് വാഷിംഗ്ടൺ റോക്ക് ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട് ഒരു ഭാഗത്ത് റെയിൽവേ ലൈൻ ഉണ്ട് ഇതിൻ്റെ പാലത്തിൻ്റെ മേളിൽ കൂടെ കാണാമോ എന്ന് എനിക്കറിയില്ല ഇതൊരു റെയിൽവേ ലൈൻ ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു ലേക്കാണ് ഉണ്ടാക്കേണ്ട ഒരു ലേക്കാണിത് അതിൻ്റെ സൈഡിൽ ഒരു ഇതുമുണ്ട് അപ്പം നമ്മൾ ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് പോകാം കുറച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഇന്ന് അങ്ങോട്ട് നമുക്ക് തിരിക്കാൻ പോവാണ് ഈ വഴിക്ക് ഇവിടെ പോയാൽ ഉണ്ടാക്കണ്ട ഇതാണ് ലേക്ക് ലേക്കും പകുതി കുറച്ചൊക്കെ ശരിക്കുള്ള സ്നോ ഒക്കെ വരുമ്പോൾ ഇതെല്ലാം മൂടിക്കിടക്കും നമുക്കിതിൻ്റെ എവിടെ ഇറങ്ങി നിന്നിട്ട് നമുക്ക് നോക്കാൻ പറ്റും ഇതാണ് ലേക്ക് ലേക്കാണോ റിവറാണോ എന്ന് അറിയില്ല ഇതാ രണ്ട് ഡക്സ് ഒക്കെ അതിൻ്റെ കൂടെ പോകുന്നുണ്ട് കേട്ടോ കുറേ ഡക്സ് കുറേ ഇല്ല രണ്ട് ഡക്സ് പിന്നെ അവിടെ കുറച്ച് പ്രാവുണ്ട് ഇതാ ഒരു പ്രാവ് കണ്ടോ ഒരു ക്യൂട്ട് പ്രാവ് കേട്ടോ ഒരു ക്യൂട്ട് പക്ഷിയുണ്ട് ഞാൻ അതിൻ്റെ അടുത്തോട്ട് പോവാണ് പക്ഷി പക്ഷി നമ്മൾ വന്ന ആ ബ്രിഡ്ജാണ് ആ കാണുന്നത് നമ്മൾ അതിലെ കൂടിയാണ് വന്നത് വന്ന് നമ്മളിങ്ങനെ വന്നു ഇങ്ങോട്ട് കയറി ാണ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു റിവറാണ് ഇതാ രണ്ട് ഡക്കീസ് തൊഴിഞ്ഞ് തൊഴിഞ്ഞ് പോകുന്നുണ്ടോ ക്വാക്ക് ക്വാക്ക് ഒരു പീകോക്കിൻ്റെ ഷേപ്പിലുള്ള ഒരു ഡക്കി അയ്യോ അവർ രണ്ടുപേരും ആണ്ട് വഴി വിട്ട് പോകുകയാണല്ലോ ആ ഇല്ല ഇല്ല ഒരു ഡക്കി തിരിച്ച് വരുന്നുണ്ട് മറ്റേൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് കണ്ടില്ലേ ഗൂസിനെ കണ്ടേ ഗൂസിനെ കാണാൻ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് ഉറക്കമായിരുന്നു ഉറക്കൊക്കെ കഴിഞ്ഞ ഉറക്കൊക്കെ കഴിഞ്ഞോടാ ചെവിയും കൂടെ മൂടും നല്ല തണുപ്പുണ്ട് രണ്ട് ഡക്കീസ് ആണ്ട് പോകുന്നു അതെന്തോ ഇവിടെ ടു ഡക്കീസ് മാത്രമല്ലല്ലോ ആ അടുത്തയാൾ ഇറങ്ങിയല്ലോ
ഡക്കിനെ കണ്ടപ്പോൾ എന്താ വണ്ടിയിൽ ഇരുന്നവരെല്ലാം ഉറക്കത്തിൽ എണീറ്റു ഡക്കുഞ്ഞി ദാ നോക്ക് നല്ല തണുപ്പാണ് ഇവിടെ എന്തോ ഡക്കാണ് അത് റിവറും പാർക്കും അവിടെ ദാണ്ട് രണ്ട് ഡക്കീസ് ആ നോക്ക് കുഞ്ഞി ഓയ് ഡോക്ക് ആൻഡ് എ ഗ്രോ ഓപ്പോ ദ വൺ വിത്ത് ദ ഗ്രീൻ ഹാസ് എ ബോയ് വിത്ത് ദ വൈറ്റ് ആൻഡ് ദ വൺ ദാറ്റ് ബ്രൗൺ ഈസ് എ ഗേൾ യെസ് ഏയ് തിരിച്ചായിരിക്കും ഗ്രീൻ ഉള്ളത് ഗേൾ ആയിരിക്കും നോ ക്ലോസർ ടു നോ ബംഗൂഗു ഗേൾസ് ആർ ബ്യൂട്ടിഫുൾ നോ ക്ലോസർ ടു നോ ബംഗൂഗു പിന്നെ ബോയ്സ് ആർ ലൈക് ബ്രൈറ്റ് കളേഴ്സ് ഓൺ ട്രാക്ക് ആടി പറഞ്ഞാണ് ഇത് സീഗളാണ് അടുത്തോട്ട് പോവാണ് ഇപ്പൊ അവര് മിക്കവാറും പറന്നു പോകും മൂന്നെണ്ണം ഉണ്ട് ആരും മിണ്ടരുത് മിണ്ടാതെ പോണം അയ്യോ ഇതാ പോയി പോയി ഇപ്പോഴത്തെ പോയി ഈ രണ്ട് ഡക്കി ഇങ്ങനെ അവിടെ വന്ന് വന്നു പിന്നെ ഇങ്ങോട്ട് വന്നു പാവങ്ങള് അതാ സീഗൽസ് സീഗൽസ് വീടില്ലേ എടാ മക്കളെ വീടില്ല കേട്ടോ ആണോ നമുക്ക് തിരിച്ചു പോവാം അവളോട് തിരിച്ചു കയറാൻ പറഞ്ഞു അവള് ഈ തണുപ്പത്ത് നോ നോ പറഞ്ഞോണ്ടിരിക്കുക കുഞ്ഞി നമുക്ക് പോവാം അന്ന് നീ ഇവിടെ കടന്നോ ബൈ സീകളും ഡക്കിയൊക്കെ ഉണ്ട് നിനക്ക് കൂട്ട് ബാ അമ്മ പോവാ ബായ് ചേട്ടായി പോയി ബായ് പറഞ്ഞു പോയിക്കോ ഇനിയിപ്പോ നമ്മള് തിരിച്ചു പോവാണ് ഒരു സമാധാനമായിട്ടുണ്ട് കുറച്ച് വെജ് സ്ട്രോ ഉണ്ടായിരുന്നു അത് കഴിച്ചു വേറൊരു ഗോൾഡ് ഫിഷും കിട്ടി ഇനിയിപ്പോ നമ്മള് തിരിച്ചു പോവാണ് ഇനിയിപ്പോ നമ്മള് ഉച്ചക്ക് എന്താ ചെയ്യുക ഉച്ചക്കല്ലേ വാങ്ങിക്കട്ടെ എന്താ വേണ്ടത് പിള്ളേരുടെ ഇഷ്ട ബെറിറ്റോ ആയതുകൊണ്ട് ബെറിറ്റോ ഓർഡർ ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്കിത് ഓർഡർ ചെയ്യാം അപ്പം അതിന്റെ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഇവര് ചിക്കൻ ബ്ലാക്ക് ബീൻസ് ബ്രൗൺ റൈസ് ബെറിറ്റോ ആണ് ഇവർക്ക് ഇഷ്ടം അപ്പൊ അതങ്ങ് ഓർഡർ ചെയ്യുകയാണ് നമുക്കിനി ഇത് ഓൺലൈൻ ആയിട്ട് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഡ്രൈ ത്രൂ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാം അപ്പൊ നമുക്ക് ഇറങ്ങിക്കയറണ്ട നമുക്കിങ്ങനെ ഇവിടുന്ന് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാനുണ്ട് ഇത്
ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് തിരിച്ച് നമ്മൾ ചിറ്റോപ്പി അല്ല ചിറ്റോപ്പി അല്ലല്ലോ ചിപ്പോട്ടിലി ഓർഡർ ചെയ്യാൻ വേണ്ടി അല്ല അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് തിരിച്ച് നമ്മൾ അവിടെ നിന്ന് നമ്മൾ നേരെ റോഡിലോട്ട് കയറുവാണ് കടയുടെ ഒക്കെ മുന്നിൽ കണ്ടോ ഒത്തിരി സ്നോ കൂട്ടി കിടക്കുന്നത് കണ്ടോ ഇതിപ്പോ പയ്യെ ഉരുകിയതാണ് ഇന്നിപ്പോ നല്ല വെതറാണ് ഒരു ഫിഫ്റ്റീസിന്റെ അടുത്തുണ്ട് അപ്പൊ അതൊക്കെ ഉരുകി തുടങ്ങി എന്നാലും ഇനിയും ഉണ്ട് ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് അതൊരു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 2 മിനിറ്റേ ഉള്ളത് ഞങ്ങള് ഒരു വർഷമായി ഇപ്പൊ ഇവിടെ വന്ന് ഇരുന്ന് കഴിച്ചിട്ട് കൊറോണ വന്നു കഴിഞ്ഞ പിന്നെ അതല്ലെങ്കിൽ എല്ലാ മിക്ക വീക്കെൻഡിലും വീക്ക്ഡേയ്സിലും ഒക്കെ ഞങ്ങൾ വരാറുണ്ട് ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ A to B അടയാറാണ് ഇത് ഭവൻ ഞങ്ങളിപ്പോ ടേക്ക് ഔട്ട് വാങ്ങിക്കാറുണ്ട് പിള്ളേര് മെക്സിക്കനും അങ്ങനത്തെ ഒക്കെ ആയിരിക്കും നമ്മുടെ ഫേവറേറ്റ് അടയാർ ആനന്ദഭവൻ അല്ലെങ്കിൽ ശരത്തിരുന്ന് കഴിച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷമായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇടയ്ക്ക് ടേക്ക് ഔട്ട്സ് വാങ്ങിക്കും ഇപ്പം കൊറോണ ആയതുകൊണ്ട് അങ്ങനെ അധികം കഴിക്കാൻ വരാറില്ല ടേക്ക് ഔട്ട്സ് വാങ്ങിക്കാറുണ്ട് ഭയങ്കര തിരക്കാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യണം അതാണ് ഒരു പ്രശ്നം ഇതാണ് ചിപ്പോട്ട്ലി എന്ന ഒരു മെക്സിക്കൻ ഷോപ്പാണ് ഇതാണ് ചിപ്പോട്ട്ലി ഇവിടെയാണ് നമ്മളിപ്പോ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ അവിടെ പോയി നമ്മൾ ഡ്രൈവ് ത്രൂ ആയിട്ട് ഫുഡ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് മൊബൈൽ ഓർഡർ പിക്കപ്പ് എഹെഡ് അപ്പൊ നമ്മള് ഇന്നത്തേക്കിനുള്ള ഫുഡ് നമ്മള് പിക്കപ്പ് ചെയ്തു ഇനി നമുക്ക് പയ്യെ പുറത്തോട്ട് പോവാണ് ഞങ്ങൾ എന്നിട്ട് പയ്യെ വീട്ടിലോട്ട് വിത്തിരിക്കുകയാണ് ഇതിവിടെ ഗ്യാസ് അടിക്കുന്നതിനുള്ള കാറിന്റെ ക്യൂ ആണിത് ഇതൊരു ഗ്യാസ് ആമസോണിന്റെ വെയർ ഹൗസ് ഒരു വലിയൊരു വെയർ ഹൗസ് ഇവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഒരു വലിയൊരു ബിൽഡിംഗ് ആണ് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഉണ്ട് ഇതാണ് ആമസോണിന്റെ വെയർ ഹൗസ് ഓപ്പോസിറ്റ് സൈഡാണ് ഈ സൈഡിലുണ്ട് രണ്ട് സൈഡിലും ഇപ്പൊ ആമസോണിന്റെ വെയർ ഹൗസ് ആണ് രണ്ട് സൈഡിലും ഉണ്ട് വേറൊരു വെയർ ഹൗസ് ആണ് ഇത് ഫെഡക്സിന്റെ വെയർ ഹൗസ് ആണ് ഇത് നേരത്തെ കാണിച്ചത് ആമസോണിന്റെ വെയർ ഹൗസ് ഇത് ഫെഡക്സിന്റെ വെയർ ഹൗസ് ഇനിയിപ്പോ നമ്മള് തിരിച്ച് നമ്മള് വീട്ടിലെത്താറായി വീട്ടിലോട്ടുള്ള വഴിയിലോട്ട് നമ്മൾ തിരിഞ്ഞു ഇപ്പൊ ഇത് നിങ്ങള് കാണാം കണ്ട ഇവിടെ എല്ലാം കുറേ സ്നോ കിടപ്പുണ്ട് ഞങ്ങളുടെ വീടിന്റെ വഴിയിലെല്ലാം സ്നോയാണ് ഇപ്പൊ എല്ലാം പോയി നമ്മളിനി നമ്മുടെ വീട്ടിലോട്ടുള്ള ലൈനിലോട്ട് കയറാൻ പോവാണ് നമ്മൾ കയറാൻ പോവാണ് ഇതാണ് ഞങ്ങളുടെ വീടിന്റെ അക്കോട്ടുള്ള ലൈൻ ഇവിടുത്തെ ഒരു ഒരു ഒന്നോ രണ്ടോ മിനിറ്റേ ഉള്ളൂ ഇപ്പൊ എത്തും